ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾക്ക് സ്വാദുള്ള പഞ്ഞി പോലത്തെ വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സാധനങ്ങൾ നോക്കാം. ഇത് പച്ചരിയാണ്. 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് വാരി വെച്ചിരിക്കുന്ന അരിയാണിത്. ഇത് ഒരു വലിയ തേങ്ങ ചിരകിയതാണ്. പിന്നെ ചോറ്, പഞ്ചസാര, പിന്നെ ഏലക്കായ പൊടിച്ചത്, പിന്നെ നല്ല കള്ള്, ഇതാണ് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ. ഞാൻ 1 കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതുപോലത്തെ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പച്ചരിക്ക് അരമുറി തേങ്ങ എന്നാണ് കണക്ക്. അപ്പം 4 ഗ്ലാസ് പച്ചരി ആയതുകൊണ്ട് ഒരു വലിയ തേങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി പച്ചരിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരക്കേണ്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിൽ കുതിർത്താണല്ലോ നമ്മൾ വാരി വച്ചിരിക്കുന്നത്. ഇനി ഈ തേങ്ങ പിഴിഞ്ഞിട്ട് നല്ല കട്ടിയുള്ള പാലെടുത്തതിന് ശേഷം ഈ പാലൊഴിച്ചിട്ട് വേണം നമ്മൾക്ക് ഈ അരി അരച്ചെടുക്കാനായിട്ട്. ഒട്ടും വെള്ളം ചേർക്കണ്ട. അതായത് നാളികേരത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടിയായ പാല് പിഴിഞ്ഞെടുത്തിട്ട് ആ പാലിൽ നമ്മൾ അരി നല്ലതുപോലെ ടേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നാളികേരം അരച്ചിട്ട് നല്ല കട്ടിയുള്ള പാലാക്കിയിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ നാളികേരപ്പാലിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. വേറെ വെള്ളം ചേർക്കണില്ല. നമ്മൾ അരി അരക്കണ നേരം കൊണ്ട് നമ്മൾ ഒരു വലിയ പാത്രം, ഏത് പാത്രത്തിലേക്കാണോ നമ്മൾക്ക് മാവ് ഒഴിക്കേണ്ടത് ആ പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പഞ്ചസാര ചേർക്കാം. അതിലേക്ക് ഏലക്ക ചതച്ച് വെച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് ഈ മിക്സിലേക്കാണ് നമ്മൾ നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കേണ്ടത്. പച്ചരി നാളികേരപ്പാലിൽ അരച്ചു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ അരിയും നമ്മൾ ഈ നാളികേരപ്പാലിൽ അരച്ച് എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ്, അതായത് ഒരു 4 വലിയ ടീസ്പൂൺ ചോറ് വേണ്ടി വരും. ഈ ചോറ് അതായത് മിക്സിയുടെ ഒരു 1/4 ഭാഗത്തോളം ചോറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കള്ളൊഴിക്കണം. ഈ കള്ള് ഈ ചോറിൽ ചേർത്തിട്ടാണ് നമ്മൾ ചോറ് അരച്ചെടുക്കുന്നത്. നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അരച്ചെടുക്കുന്ന ചോറ് നമ്മൾ നേരത്തെ അരി അരച്ചു വെച്ചിരിക്കുന്നതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഈ മിക്സ് നല്ലതുപോലെ നന്നായിട്ട് ഇളക്കി മധുരമൊക്കെ പഞ്ചസാരയൊക്കെ അലിയണത് വരെ നല്ലതുപോലെ ഇളക്കി ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുക. ഇനി ഇതിപ്പോൾ വൈകുന്നേരമാണ് ഇത് ഞാൻ അരച്ചു വെച്ചിരിക്കുന്നത്. ഇതേ പിറ്റേ ദിവസം രാവിലെ ഇത് ഇത്രയും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പൊങ്ങി വന്നിരിക്കുന്നത് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമ്മൾ കോരി ഒഴിച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. വട്ടയപ്പത്തിന് കൂട്ടി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മധുരം ഉണ്ടായിരിക്കണം കേട്ടോ. നല്ല മധുരം ഉണ്ടെങ്കിലാണ് പിറ്റേ ദിവസം നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അത് പാകത്തിന് മധുരമായിട്ട് കിട്ടുകയുള്ളൂ. കണ്ടോ, നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സും പറയാറുണ്ട് എന്തെങ്കിലും ഉത്സവങ്ങൾക്ക് പൂരങ്ങൾക്കൊക്കെ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവണില്ല എന്ന് പറയാറുണ്ട്. ഇതുപോലെ നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കി നോക്കിക്കോ, 100% ഗ്യാരണ്ടിയാണ് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.